അപ്പോഴേ അവര് പത്ത് തരും, അഞ്ചു കുച്ചിക്കാർ കൊടുക്ക്, ബാക്കി അഞ്ചിന് മൂന്നര പാർട്ടി ഓഫീസിൽ ആൻഡോട്ടോയിൽ എത്തിക്കണം. പിന്നെ എന്റെ കാര്യം പറഞ്ഞു. ശരി. നീ കൊച്ചിക്ക് വിട്ടോടാ, ഞങ്ങള് വന്നേക്കാം. ഞങ്ങ ഇവിടെ നിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രതീക്ഷ പൈസ നിക്കിട്ട് തോന്നണല്ല, വെറുതെ ശോകം സീനാണ് ഇവിടെ. എന്തായാലും ഞങ്ങ അവിടെ നിന്ന് എന്തെങ്കിലും സെറ്റ് ആക്കി ഡെഡിക്കേറ്റഡ് വരുള്ളൂ. ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അറിഞ്ഞോണ്ടല്ലോ, ഒരബദ്ധം പറ്റിയല്ലേ. ഏയ് അങ്ങനൊന്നല്ല പോയി, എന്തെങ്കിലും മേടിച്ചിട്ട് വരുള്ളൂ. 13 ലക്ഷം ആയപ്പോ തന്നെ ഇനിയും വല്ലതും വേണ്ടി വരുമോ സാറേ? ഒരു അഞ്ചു കൂടെ ഇറക്കണം. അതാർക്കാ? MLA ക്ക്. അയ്യോ പുള്ളിക്കാരനല്ലയോ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞ്. അത് അങ്ങേരുടെ ലൈനാ, നേരിട്ടൊന്നും പറയില്ല, നമ്മളായിട്ട് കണ്ടത് ചെയ്യണം. മാത്തുക്കുട്ടിയെ ഞാൻ അങ്ങകത്ത് പോയി കിടന്നോളാടാ. ജാമ്യം കിട്ടിയല്ല, പിന്നെ ഉള്ള കുരുക്ക് എത്ര കണ്ട് മുറുക്കണമെന്ന് ഞങ്ങള് തീരുമാനിക്കും പോലായിരിക്കും. മറക്കണ്ട, കൊടുത്തേക്കാൻ കൊച്ചുണ്ണി. 13, 5, 18. ഇനിയും തേങ്ങ അവിടെ കണ്ട പടികൾ വല്ലോണ്ട് പറഞ്ഞോ സാറേ? ഇടയില് CI ഉണ്ട്. ഓ അതും കൊടുത്തേക്കാ. വേണ്ട, അത് ഞാൻ എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. വലിയ ഉപകാരം. നിനക്ക് എന്നെ അങ്ങ് കൊന്നുകളയരുതോ മാത്തുക്കുട്ടി? എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നണം ഇല്ലയോ? ഒരു പാഴ്വടിക്ക് ചിലവായതേ 18 ലക്ഷം. ഇവനെന്നാ ഇവിടെ? ഇവൻ എവിടെ ഇല്ലാത്തത്? വിദ്യാരാ, നിന്റെ 15,000 രൂപ അങ്ങ് തന്നേക്കാൻ കേട്ടോ. എനിക്ക് വേണ്ടെങ്കിലും മേടിച്ചോടാ, ചുമ്മാ ഇരിക്കട്ടാവേ. എന്നാ ഒന്ന് റൗണ്ട് ആക്കിയേക്ക്. 15 എങ്ങനെ റൗണ്ട് ആക്കുന്നേ? 16 മതിയോ? 6, 1, 7. ആ നല്ല നമ്പരാ. എന്റെ ലക്കി നമ്പർ 2. 18 ഇപ്പൊ കളത്തിലിറങ്ങിയില്ലേ, രണ്ടും കൂടി കൂട്ടി അതൊന്ന് 20 ആക്കന്റെ മാത്തുക്കുട്ടി സാറേ. എടോ ജർമ്മങ്കാരൻ മണ്ട, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ വിദ്യാധരൻ അറിയാതെ പ്ലാങ്കമണ്ണിൽ ഒരു ഇല പോലും അനങ്ങിയാലാണ് ചില അനക്കങ്ങൾ വിദ്യാധരനായിട്ട് അനക്കുന്നതാ. ഇത് അതീപ്പെടും. മുൻ കാമുകിയുടെ സഹോദരനെ സംരക്ഷിക്കാൻ ജർമ്മൻ മലയാളി രംഗത്ത്. ബ്രേക്കിംഗ് ന്യൂസ്. ഒരു 2 രൂപ സ്റ്റുഡിയോയിൽ എത്തിച്ചേരെ. എന്ത് കോണോത്തിലെ നാടാവുകയെ തന്നു. ജർമ്മനി നവമാരയച്ച കാശല്ലേ ആർക്കാണ്ട് സിനിമാക്കാർക്ക് കൊടുക്കാൻ? അതെടുത്ത് മറിച്ചാൽ എങ്ങനെ അറിയത്തില്ല. മാത്തുക്കുട്ടിയെ മാനേര് തിരക്കിയായിരുന്നു. ഓ നീ നേരെ ആ DYSP വീട്ടിലോട്ട് പോയി. അതിന്ന് 2 രൂപ തന്നെ വിദ്യാർത്ഥികളും ഞാനും സോണവനും വഴി ഇറങ്ങാം. ഈ വെടി മാത്തുക്കുട്ടിയുടെ കയ്യാലോ കാലാലോ അങ്ങനെ കൊണ്ടിരുന്നെങ്കിലേ ഈ കാശ് കയ്യിലിരുന്നാനെ. കേറ്. ഓ ആ മാറി, ഞാൻ കയറാം. ആ മാത്തുക്കുട്ടിയെ, ഒരു 20 വിഡ്രോ ചെയ്തു എന്ന് ബാങ്ക് മാനേജർ പറഞ്ഞായിരുന്നു. ഇപ്പൊ എവിടാ? ദിലീപിന്റെ അടുത്തേക്ക് എപ്പോഴാ പോകുന്നേ? പോയിക്കൊണ്ടിരിക്കുക, ഓൺ ദ വേ. വെരി ഗുഡ്. പിന്നെ കാവ്യമാധവന് ഇല്ലേ ഭാവന ആന്നേലും നല്ലാന്ന് എല്ലാരും പറയുന്നേ. അത് പിന്നെ പുള്ളിക്കാരനോട് കൂടെ ഒന്ന് ആലോചിക്ക. ഓ ഓ ഓ, എന്നിട്ട് വിളിക്കണേ മാത്തുക്കുട്ടി. ശരി. ദിലീപ്, ഭാവന ചുമ്മാ സൈഡ് നിർത്താൻ കരീന കപൂറിനെ കൂടെ വിളിച്ചേക്കാം. കൂടി ഇരിക്കട്ടെ. കൊറക്കണ്ട, രജനീകാന്തിനെ കൂടെ കൂട്ടിക്കോ. എന്നാ പിന്നെ MGR കൂടെ വിളിക്കാം.